നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായ നടൻ ദിലീപിന്റെ രണ്ടാം ഭാര്യയും നടിയുമായ കാവ്യ മാധവന്റെ അറസ്റ്റ് ഉണ്ടാവില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കാവ്യ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലെന്ന വിലയിരുത്തലും ചില മാനുഷിക പരിഗണനകളുമാണ് ഇത്തരമൊരു സൂചനകൾക്ക് പിന്നിലെന്നാണ് റിപ്പോർട്ട്. അതേസമയം കാവ്യയുടെ അമ്മ ശ്യാമളയുടെ കാര്യത്തിൽ പോലീസ് കൃത്യമായ നിഗമനങ്ങളിൽ എത്തിയിട്ടില്ലെന്നും പറയപ്പെടുന്നു. കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയെ പരിചയമേ ഇല്ലെന്ന കാവ്യയുടെ മൊഴി തെറ്റാണെന്ന് കണ്ടെത്തിയിരുന്നുവെങ്കിലും ഗൂഢാലോചനയിൽ അവർക്ക് പങ്കുണ്ടെന്നതിന് തെളിവില്ല. കാവ്യയുടെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്യയിൽ കൃത്യത്തിന് ശേഷം സുനി എത്തിയതായി പറയുന്നുണ്ട് എങ്കിലും കാവ്യയെ നേരിട്ട് കണ്ടതിന് തെളിവില്ല. അമ്മ ശ്യാമളയാണ് ലക്ഷ്യയുടെ യഥാർത്ഥ നടത്തിപ്പുകാരി എന്നതും കാവ്യയ്ക്ക് തുണിയായി. ഇത്തരമൊരു സാഹചര്യത്തിൽ കാവ്യയെ അറസ്റ്റ് ചെയ്യേണ്ട വിധത്തിലുള്ള സാഹചര്യം ഈ കേസിൽ ഇല്ലെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തിച്ചേർന്നതായാണ് അറിയുന്നത്. അതേസമയം ഇന്ന് കേസിൽ മഞ്ജു വാര്യരുടെ സഹോദരനും നടനുമായ മധു വാര്യരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ആലുവ പോലീസ് ക്ലബിൽ വെച്ചാണ് ചോദ്യം ചെയ്തത്. അറസ്റ്റിലായ നടൻ ദിലീപിന്റെ ബന്ധുക്കളെയും പോലീസ് രാവിലെ ചോദ്യം ചെയ്തിരുന്നു. ദിലീപിന്റെ സഹോദരിയുടെ ഭർത്താവ്, കാവ്യയുടെ സഹോദരൻ എന്നിവരെയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നടി ശ്രീത ശിവദാസിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഉളിയന്നൂരുള്ള വീട്ടിലെത്തിയാണ് ശ്രീതയുടെ മൊഴിയെടുത്തത്. കേസിലെ ഗൂഢാലോചന കുറ്റത്തിന് അറസ്റ്റിലായ നടൻ ദിലീപുമായി തനിക്ക് യാതൊരു സൗഹൃദവും ഇല്ലെന്ന് ശ്രീത വ്യക്തമാക്കി. അതേസമയം ആക്രമിക്കപ്പെട്ട നടിയും താനും അടുത്ത സുഹൃത്തുക്കളാണ്. തന്റെ വിവാഹത്തിൽ നടി പങ്കെടുത്തിട്ടുമുണ്ടെന്ന് ശ്രീത മൊഴി നൽകി. ആക്രമിക്കപ്പെട്ടതിന് ശേഷം നടി ഒരു ദിവസം ശ്രീതയുടെ വീട്ടിൽ താമസിച്ചിരുന്നു. ഇതേ തുടർന്നാണ് മൊഴിയെടുക്കൽ. അതേസമയം ഗൂഢാലോചന സംബന്ധിക്കുന്ന ചില കണ്ണികൾ കൂട്ടിയോജിപ്പിക്കാനുള്ള മൊഴികളാണ് പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. കേസിൽ ഇനി രണ്ട് അറസ്റ്റിനു കൂടി സാധ്യതയുണ്ടെന്നാണ് സൂചന. മൊഴി രേഖപ്പെടുത്തി വിട്ടയച്ച എല്ലാവരും ഇപ്പോഴും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ദിലീപിന്റെ മാനേജർ അപ്പുണ്ണയുടെ മൊഴി കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിക്കേണ്ടിയിരുന്ന മുഴുവൻ വിവരങ്ങളും ദിലീപിന്റെ സഹായിയും ഡ്രൈവറും കൂടിയായി അപ്പുണ്ണി കൈമാറിയെന്നാണ് വിവരം. പോലീസിനെ കബളിപ്പിച്ച് ഒളിവിൽ പോയതിന് ദിലീപിന്റെ നിർദ്ദേശം അനുസരിച്ചാണെന്നും അപ്പുണ്ണി വെളിപ്പെടുത്തിയെന്നാണ് സൂചന. അപ്പുണ്ണിയുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയെ അന്വേഷണ സംഘം ജയിലിനുള്ളിൽ വീണ്ടും ചോദ്യം ചെയ്തു. മൊഴികളിൽ അപ്പുണ്ണി ഉറച്ചു നിൽക്കുമോ എന്ന സംശയമുള്ള സാഹചര്യത്തിൽ മജിസ്ട്രേറ്റ് മുൻപാകെ മൊഴികൾ രേഖപ്പെടുത്തും. കേസിലെ ഗൂഢാലോചനയിൽ ദിലീപിനൊപ്പം അപ്പുണ്ണിക്കുള്ള പങ്കാളിത്തം പോലീസിന് വ്യക്തമായിട്ടുണ്ട്. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാള ന്യൂസ് ചെയ്യും.